മനുഷ്യ പരിപൂർണതയാണ് സർഗാത്മകത. സർഗധനരായ വിദ്യാർത്ഥികൾ അവരുടെ വരകളും വർണ്ണങ്ങളും ചിത്രങ്ങളും ആ സർഗമുറ്റത്ത് വാരി വിതരുകയും അത് മനോഹരമായ പ്രപഞ്ചമായി തീരുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിത്ര സംസ്കാരം മനുഷ്യന്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കുട്ടിത്തത്തിൽ പരിപൂർണ വ്യക്തിത്വം ഒളിപ്പിച്ചു വെച്ച അകിയ കോമാച്ചിയാണ് ചിത്രത്തെ വിലയിരുത്തിയത്. സർഗധനനായ ഒരു അധ്യാപകനാണ് ഈ സർഗമുറ്റത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ, അതുപോലെ തന്നെ മറ്റ് അധ്യാപകർ, PTA, സർഗമുറ്റം പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്ന അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരും എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ കൊറോണ കാലത്ത് ഈ സർഗമുറ്റം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. മാപ്പയൂർ GHSS സ്കൂളിലുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു ബിഗ് ഹൈ ആദ്യം തന്നെ. അപ്പം ആദ്യം ഞാൻ ആരാന്ന് പറഞ്ഞുതരാം. ഞാൻ അക്കിയ കോമാച്ചി, ഒരു 8th ഗ്രേഡറാണ്. വെനർണി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഫറൂഖ് കോളേജിലെ വെനർണിയിലാണ് പഠിക്കുന്നത്. 8th ക്ലാസ്സിലാണ്. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ ഒരു ചെറിയ ഫോട്ടോഗ്രാഫറാണ്. അപ്പം നിങ്ങളുടെ ഈ മാപ്പയൂർ GHSS സ്കൂളിലെ സർഗമുറ്റം വിദ്യാർത്ഥികളുടെ ഒരു പരിസ്ഥിതി ദിന ഫോട്ടോഗ്രാഫി മത്സരം ഉണ്ടല്ലോ, അപ്പം അതില് ഞാനാണ് ജഡ്ജായിട്ട്. ഭയങ്കര സർപ്രൈസിംഗ് ആണ്. അപ്പൊ ഞാനാണ് ജഡ്ജായിട്ടുള്ളത്. സോ എനിക്ക് തോന്നിയത് എല്ലാരും നല്ല അടിപൊളി ഫോട്ടോസാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാല് ഏതിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കൊടുക്കണം തന്നെ ആലോചിച്ചോയി. ബിക്കോസ് അത്രയ്ക്ക് നല്ല പൊളി ഫോട്ടോസാണ്. അതും ഒരു ദിവസം കൊണ്ടല്ല എടുത്തത്, അതുകൊണ്ട് നല്ല രസമുള്ള ഫോട്ടോസാണ്. ഞാൻ ഒരു എക്സിബിഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് എന്റെ വീടിന്റെ അടുത്തുള്ള ചെറിയ ചെറിയ ക്രിയേച്ചേഴ്സും ബേർഡ്സിനൊക്കെ വെച്ചിട്ട്. ഈ ബാക്കിൽ ഒരു കാവ് ഉണ്ടോ, ഈ കാവിലുള്ള കുറെ ബേർഡ്സും ഇൻസെക്ട്സും അങ്ങനെ കുറേയൊക്കെ വെച്ചിട്ട് ഒരു ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ട് നെയ്ബറിംഗ് എന്ന് പറഞ്ഞിട്ട്. പിന്നെന്താ വ്ളോഗൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഇതൊന്ന് പറയട്ടെ. അപ്പം നല്ല ഫോട്ടോസാണ്. സോ ഞാൻ എനിക്ക് തോന്നിയാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് കൊടുക്കാൻ പറ്റിയത് 9th പഠിക്കുന്ന വൈഷ്ണവി ചേച്ചിയുടെയാണ്. വൈഷ്ണവി എസ് പ്രസാദ് ചേച്ചിയുടെ ഒരു ഫോട്ടോഗ്രാഫാണ്. അതിൽ ചെടികൾക്കിടയിൽ തൂങ്ങി കിടക്കുന്ന ഒരു ഒരു വെള്ളത്തുള്ളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ നല്ല രസമായിട്ട് തന്നെ കമ്പോസ് ചെയ്തിട്ടുണ്ട് ചേച്ചി. വെള്ളത്തുള്ളിയിലുള്ള ആ റിഫ്ലക്ഷനിൽ ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ കാണാം, ഒരു വലിയ ലോകം തന്നെ അതിൽ വൈഡായി എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള പിക്ചറൊക്കെയാണ്. ഒരു 3D ഉണ്ട്, 3 ഫ്രെയിമൊക്കെ ആയിട്ട് തോന്നിക്കുന്നുണ്ട്. 3D ഉണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പം മഴയാണ്. ഈ മഴയത്തൊന്നും നമ്മൾ കുറെ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഒരു ഫ്രെയിമാണിത്, ഒരു കാഴ്ചയാണിത്, ഒരു ചെറിയ ഭയങ്കര മൈന്യൂട്ട് കാഴ്ചയാണിത്. പിന്നെ എന്താ, അതാണ് എനിക്ക് ഫസ്റ്റ് കൊടുക്കാൻ തോന്നിയത്. വൈഷ്ണവി ചേച്ചിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. പിന്നെ സെക്കൻഡ് കൊടുക്കാൻ തോന്നിയത് ലിയ ചേച്ചിയുടെ രണ്ട് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടല്ലേ, അതില് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിൽ കൂടുതലായി ഇഷ്ടപ്പെട്ടത് ഒരു പീകോക്കിന്റെ ഒരു സിൽഹഡ് പിക്ചർ ഉണ്ട്. അതില് ആ സ്കൈന്റെയും ബിൽഡിങ്ങിന്റെ ഒക്കെ ഇടയില് പീകോക്കിനെ നന്നായി ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അപ്പം ലിയ ചേച്ചിക്കും എന്റെ എല്ലാ ആശംസകളും. പിന്നെ തേർഡ് കൊടുക്കാൻ തോന്നിയത് ധ്രുപദ ചേച്ചിയുടെ ഒരു കാലവും കടന്നു പോകും, ഇനി ഈ കാലവും കടന്നു പോകും എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനുള്ള ഒരു ഫോട്ടോ ആണ്. അതാണെങ്കിൽ തേർഡ് കൊടുക്കാൻ തോന്നിയത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു ഫോർഗ്രൗണ്ടിലും ഒരു മെറ്റീരിയൽ ഉണ്ട്.
എന്നിട്ട് അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഫോക്കസ്ഡ് ഏരിയ കാണിക്കുന്നത് ഫോക്കസ്ഡ് ഏരിയയിൽ അതിലാണെങ്കിൽ ഒരു ഭയങ്കര മൈന്യൂട്ട് പൂവും അതിനെക്കാട്ടി മൈന്യൂട്ട് ആയ ചെറിയ ഉറുമ്പ് അപ്പം എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൽ ഫോക്കസും ഫോക്കസിങ്ങും ഫോക്കസിങ് ഔട്ടും ഒക്കെ നല്ല കൃത്യമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെന്താ ദ്രുപദ ചേച്ചിക്ക് എന്റെ എല്ലാ ആശംസകളും പിന്നെന്താ പറയാനുള്ള ഇനിയും ഈ ഫോട്ടോഗ്രാഫി തുടരുക അത്രയൊക്കെ തന്നെ ഉള്ളു എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കുക അക്കിയ കോമാച്ചി എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അതിൽ ഞാൻ ഫോട്ടോഗ്രാഫി ഐഡിയാസും നിങ്ങൾക്കൊക്കെ ബിഗ്നേഴ്സിനൊക്കെ പറ്റിയ ഫോട്ടോഗ്രാഫി ഐഡിയാസും പിന്നെ എന്താ പറയുക പല പല വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തായാലും ഒന്ന് കയറി നോക്കുക അക്കിയ കോമാച്ചി AKIYAKOMACHI എന്നാണ് അപ്പം യൂട്യൂബിലുണ്ട് പിന്നെ എൻ്റെ മറ്റേ നെയ്ബറിങ് ഫോട്ടോ നെയ്ബറിങ് എക്സിബിഷൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ മേപ്പയർ സ്കൂളിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എൻ്റെ ഒരു എല്ലാ ആശംസകളും അത്രയൊക്കെ തന്നെ ഉള്ളൂ സോ ഇനിയും ഈ ഫോട്ടോഗ്രാഫി തുടരാം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിർത്തുകയാണ് ബായ് നമ്മുടെ വിദ്യാലയത്തിലെ ചിത്രകല കൂട്ടായ്മയായ സർഗമുറ്റം വളരെ വിപുലമായ പരിപാടികളാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് റഹ്മാ മാഷ് സ്കൂൾ വന്നതിന് ശേഷം കുറേയേറെ പരിപാടികൾ സംഘടിപ്പിച്ചു വാൻഗോഗ് അനുസ്മരണം മുതൽ കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ പ്രധാനപ്പെട്ട പരിപാടിയാണ് ഭാഗമായാണ് ഏറ്റവും ഒടുവിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായ ഒരു ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചത് അജീബ് കോമാച്ചിയുടെ മകൾ ഹിയ കോമാച്ചിയാണ് ആ പരിപാടി മൂല്യനിർണ്ണയം നടത്തിയത് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവനയും കഴിവുമെല്ലാം പ്രോത്സാഹിപ്പിക്കാനും ഇനിയും ഉയർച്ചയിലേക്ക് കഴിപ്പിടിച്ചു ഉയർത്താൻ ഈ സർഗമുറ്റം പരിപാടിക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു മേപ്പയർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലാവിഭാഗത്തിൻ്റെ സർഗമുറ്റം ഒരു വലിയ പ്രോജക്റ്റാണ് പരിപാടികളാണ് ഈ ഒരു പരിപാടിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ടും മികവായിട്ടും നടത്തിക്കൊണ്ടുപോയിരുന്നുണ്ട് ഈ കലാവിഭാഗത്തിൽ ഈ കോവിഡ് കാലത്ത് പരിസ്ഥിതി ദിന ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിച്ചു ഓൺലൈനായിട്ട് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുകയും അതിൻ്റെ വിധി നിർണ്ണയം നടത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ തന്നെ ഈ കലാ വളരെ പ്രഗത്ഭരായ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കുട്ടികൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു വൈഷ്ണവി 9th സ്റ്റാൻഡേർഡ് 2nd സ്ഥാനം ലിയ 3rd സ്ഥാനം ദ്രുപദ ഇങ്ങനെ വിജയികളായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്ക് അനുമോദനം അതോടൊപ്പം തന്നെ ഈ ഒരു വിധി നിർണ്ണയം നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രഗത്ഭയായ എന്നാൽ ഏറ്റവും കൊച്ചു മിടുക്കിയായ 8th ക്ലാസ് പഠിക്കുന്ന അക്കിയ കോമാച്ചി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ ശ്രീ അജീബ് കോമാച്ചിയുടെ മകളാണ് സർഗമുറ്റം പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി ഇത് ഇത്രയും വിജയത്തിലെത്തിക്കാൻ ശ്രമിച്ച എല്ലാ മാന്യ അധ്യാപകർക്കും കലാശീലികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് കൊറോണ കാലം ചിത്രം വരച്ചും ഫോർ പെയിൻറ്റിങ് നടത്തിയും എല്ലാം അസാധ്യകരമാക്കിയവരാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കലാസൃഷ്ടികളെ അടുത്തു നിന്ന് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് ഉന്നത നിലവാരം പുലർത്തുന്ന നിങ്ങളുടെ രചനകൾ നിങ്ങളുടെ പ്രതിഭാവിലാസം വിളിച്ചോരുന്നവ തന്നെയായിരുന്നു നിങ്ങളെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് കാണാനാണ് എനിക്കിഷ്ടം ഈയിടെ നമ്മൾ നടത്തിയ പ്രകൃതി ഫോട്ടോഗ്രാഫി മത്സരം അത്യന്തം ശ്രദ്ധേയമാണ് ഈ മത്സരത്തിൻ്റെ ഭാഗമായി നിങ്ങൾ അയച്ച ഓരോ രചനയും ഉന്നത നിലവാരം പുലർത്തുന്നവയായിരുന്നു നിങ്ങളുടെ രചനകളെല്ലാം കണ്ട് ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ ഈ അഭിപ്രായം നിങ്ങളോട് പറയുന്നത് വലിയൊരു സന്തോഷവും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രസിദ്ധ ഫോട്ടോഗ്രാഫറായ അജീബ് കോമാച്ചിയുടെ മകൾ അക്കിയ കോമാച്ചി നിങ്ങളുടെ വിധികർത്താവായിട്ട് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ആ സന്തോഷം ഈ കൂട്ടുകാരിയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ രചനകളെ വിലയിരുത്തിക്കൊണ്ട് ഈ കൊച്ചു കൂട്ടുകാരി 8th ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരിയാണ് അവൾ പറഞ്ഞ അഭിപ്രായങ്ങൾ വളരെ പ്രചോദനം നിങ്ങൾക്ക് നൽകുന്നവയാണ് നിങ്ങളുടെ പ്രതിഭയെ കൃത്യമായി കണ്ടറിയാനും അതിനെ തലോടിക്കൊണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ആ കൂട്ടുകാരി ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വലിയ സേവനം നമ്മൾക്ക് വേണ്ടി സമർപ്പിച്ച ഈ കൊച്ചു കൂട്ടുകാരിയെ നമ്മുടെ സ്കൂളിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു ഇരിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരി നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം തേടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സൗഹൃദത്തെ നിങ്ങൾ വേണ്ട രീതിയിൽ ഇനി ഉപയോഗപ്പെടുത്തണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മുടെ സ്കൂളിൻ്റെ മഹത്തായ ഒരു സർഗ വൈഭവം പ്രകടിപ്പിക്കുന്ന ഒരു രംഗമെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ സർഗമുറ്റം
ഇനിയും ഇനിയും ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു.